നമസ്കാരം. മിന്നുസ് കിച്ചസീനിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു മോരുകറി ഉണ്ടാക്കാം. തേങ്ങയൊന്നും അരയ്ക്കാത്ത സിമ്പിളായിട്ട് ഒരു തക്കാളി വെച്ചൊരു മോരുകറി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനൊരു ചട്ടി സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതാണ്. പിന്നെ ഒരു മൂന്ന് പച്ചമുളകും. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ്. ഒരു വലിയ തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വഴറ്റിയെടുക്കാം. ഒരു വലിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചതാണ്. തക്കാളി നന്നായിട്ടൊന്ന് വഴഞ്ഞു വരട്ടെ. നമുക്ക് ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വരുമ്പോഴത്തേനും നമുക്കിതിനകത്തേക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കിതിനകത്തേക്ക് മോരൊഴിച്ചു കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ പിരിഞ്ഞു പോവും. കൂടുതലൊന്ന് ചൂടായാൽ മാത്രം മതി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന മോര്. അപ്പം ഞാനിവിടെ തൈര് നന്നായിട്ട് ബീറ്റ് ചെയ്ത് അതിൻ്റെ കട്ടയൊക്കെ ഉടച്ച് ശകലം വെള്ളം ചേർത്ത് ബീറ്റ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു 1.5 ഗ്ലാസ് ബീറ്റ് ചെയ്ത തൈരാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഞാൻ സ്റ്റൗ കത്തിക്കുന്നില്ല, ഇനി താളിച്ചിടുന്ന മാത്രമേ ഉള്ളൂ. നമുക്കൊന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ശകല ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് താളിച്ചിടാം. ഇനിയും താളിച്ചിടുമ്പോഴാണ് നമ്മൾ കുറച്ച് പൊടികളൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റിവെക്കാം. അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ജീരകം, അതെല്ലാം കുറച്ച് കുറച്ച്. ഉലുവ. രണ്ട് വറ്റൽമുളക്. ചെറിയ ഉള്ളി. ഉള്ളി
ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്തേക്ക് ശകലം മഞ്ഞപ്പൊടിയും ശകലം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ശകലം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ശകലം മുളക് പൊടിയും കൂടെ. ഇനി നമുക്കിത് നമ്മുടെ ഒരു കാര്യം കൂടെ ചേർക്കണം, കറിവേപ്പില. ഇനി നമുക്കിത് നമ്മുടെ മോരുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ചു നേരം ഒന്ന് അടച്ച് വെച്ചിരിക്കുമ്പോഴത്തേന് ഈ താളിച്ചിട്ടൊക്കെ ഇതിനകത്തേക്ക് ഒന്ന് ഇറങ്ങും. 5-8 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോരുകറിയാണ് ഈ തക്കാളി ഒഴിച്ചുള്ള ഈ മോരുകറി. അപ്പോൾ ചുമ്മാ പുളിശ്ശേരി ചുമ്മാ കടുവറുത്തെടുക്കുന്നതിലും ശകലം തക്കാളിയൊക്കെ ചേർത്ത് കടുവറുത്തെടുത്ത് ആ തേങ്ങ അരച്ച് വെക്കുന്ന വെച്ചില്ലെങ്കിലും നമുക്ക് വലിയ കുഴപ്പം തോന്നത്തില്ല, വലിയ ആ ഒരു വ്യത്യാസം തോന്നത്തില്ല. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. ഇനി വീണ്ടും അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.